നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഷോയായ ദുബായിലെ എക്സ്പോ 2020 കാണാനാണ്. അപ്പം നമ്മളിപ്പോൾ കാർ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. കീറി വരുമ്പം തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, അതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ എക്സ്പോയുടെ ഉള്ളിൽ കയറിയപ്പോഴേക്ക് സിംഗപ്പൂരിൻ്റെ ഫ്രണ്ടിലായിട്ട് ഭയങ്കരമായിട്ടൊരു ക്രൗഡ് കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും ഇല്ലാതെ സിംഗപ്പൂരിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാവേ. നമ്മുടെ ബാക്കിൽ കാണുന്ന നമ്മുടെ മുത്തുക്കട ചൂടി കണക്കത്തെ സംഭവങ്ങൾ കണ്ടോ, കുറേ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഇവർ വെറുതെ കുടയും ചൂടി നിൽക്കുന്നവരല്ല. ഈ എക്സ്പോയ്ക്കുള്ള കറണ്ട് സപ്ലൈ ചെയ്യുന്ന ഇവരാണ്. എങ്ങനെയാണെന്നറിയാമോ, അത് മുഴുവൻ സോളാർ പാനൽസ്, അതിൻ്റെ മേട് മുഴുവൻ ഇരിക്കുന്നത്. ഇതാണ് വെർട്ടിക്കൽ ഗാർഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിലേക്കുള്ള വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഇങ്ങനെയുള്ള ചെറിയ ട്യൂബ്സ് വഴിയാണ് വാട്ടർ സപ്ലൈ ചെയ്യണേ. ഇവിടെ മാസ്ക് ഒക്കെ മസ്റ്റ് ആയിട്ടോ, മാസ്ക് മാറ്റിക്കഴിഞ്ഞാൽ അപ്പം അവർ വന്നിട്ട് നമ്മളെ വഴക്ക് പറയും. I can sing, dance, pose, and make facial expressions. Hello. How can I help you? എക്സ്പോ തുടങ്ങിയപ്പോൾ തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ പവലിയനിന് അത്ര പോരാ എന്നുള്ള കാര്യം. ഞങ്ങൾ പോയിരുന്നു, നന്നായിട്ടുണ്ട്. നമ്മുടെ കൾച്ചർ ശരിക്കും അതിൽ നന്നായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അതാണൊക്കെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മംഗൾയാൻ, ചന്ദ്രയാൻ, അതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ അത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമുക്ക് പറഞ്ഞു തരും. അതിൻ്റെ കുറേ കാര്യങ്ങളും അവിടെയുണ്ട്, അതെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാനും ഉണ്ട്. പിന്നെ നമ്മുടേതാകുമ്പോൾ ഒരു ഇന്ത്യക്കാരി എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നും. കാരണം അത്രയും നല്ല ഭംഗിയായിട്ട് അവർ നമ്മുടെ എല്ലാ നാടിൻ്റെയും തന്നെ കൾച്ചർ അവർ കറക്റ്റായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര കളർഫുള്ളാണ്. ഞങ്ങളൊരു 5-8 പവലിയനെ കയറിയുള്ളായിരുന്നു, കാരണം അതിനുള്ളൊരു ടൈമേ ഉള്ളായിരുന്നു. അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ത്യനാണ്. ഇന്ത്യൻ പവലിയനിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയപ്പോഴാണ് ഒരു ചേച്ചി ഇരുന്ന് പിയാനോ വായിക്കുന്നു. അപ്പോൾ പിന്നെ ഇച്ചിരി മ്യൂസിക് ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്നു. അപ്പോഴല്ലേ പിയാനോയും ചേച്ചി എല്ലാം കൂടി ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങിപ്പോകുന്നുണ്ട്. അതിനെന്തോ ഫ്ലൈയിങ് പിയാനോന്നോ അങ്ങനെ ആണ്ട് അതിൻ്റെ പേര്. കുറച്ച് നേരം അതൊക്കെ കണ്ട് അങ്ങ് നിന്നു. ഇന്ത്യൻ പവലിയനിൽ നിന്ന് നമ്മൾ നേരെ അമേരിക്കയിലേക്കാണ് പോയത്. അവിടെ നടന്നൊന്നും ബുദ്ധിമുട്ടുണ്ട്. ഒരു കൺവെയർ ബെൽറ്റ് കണക്കൊരു സംഭവമുണ്ട്, അത് കയറി നിന്നാൽ അവരെ ഫുൾ കാഴ്ചകൾ നമ്മളെ കാണിക്കും. നമ്മുടെ എയർപോർട്ടിലൊക്കെ പെട്ടികൾ പോകില്ലേ, അതേ ബെൽറ്റ്. ടെക്നോളജിയിലൊക്കെ അവരാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കുറേ അവർ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുള്ള കുറേ കാഴ്ചകളും ഒക്കെ ഉണ്ട്. അതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും ആ കൺവെയർ ബെൽറ്റ് സ്റ്റോപ്പ് ചെയ്യണ എക്സിറ്റിൻ്റെ ഭാഗത്തായിട്ടാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നടന്ന് കാഴ്ചകൾ കാണും. ഇവിടെ നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി, നമ്മളെ കാഴ്ചകളെല്ലാം കാണിച്ചിട്ട് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ അവരങ്ങ് ഇറക്കിക്കോളൂ. ഞങ്ങൾ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കാം. ഇതിനകത്ത് ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നതൊന്നും കുഴപ്പമില്ല. കണക്ക് തന്നെ നമ്മൾ ചെറിയ ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നാൽ മതി. ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, അപ്പം അതിൽ നിന്ന് നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാം. അടുത്ത് നമ്മൾ നെതർലൻഡ്സിലേക്കാണ് പോയത്. കയറിയ പാടെ അവരൊരു കൊട തരും. അപ്പം നമ്മളെന്ത് ചെയ്യും, ഇപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഈ കൊടയാണ് അവരുടെ സ്ക്രീന്. അവരുടെ വിഷ്വൽസ് എല്ലാം ഈ കൊടയിൽ കൂടെയാണ് നമ്മൾ കാണുന്നത്. അതൊരു പുതിയ അനുഭവമായിരുന്നു. കൊടയിൽ കൂടെ നമ്മളിങ്ങനെ മേളോട്ട് നോക്കുമ്പോൾ ഈ കൊടയിൽ കൂടെയാണ് നമ്മൾ എല്ലാ ക്ലൈമറ്റ് മാറുന്നതും അങ്ങനെയുള്ള കുറേ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ഒരു പുതിയ അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. എന്താ അത്? എക്സ്പോ പാസ്പോർട്ട്. എന്താ യൂസ്? എന്താ വേണ്ട, നമ്മൾ പോയ കൺട്രീസിലെ സ്റ്റാമ്പ് തരും. എത്ര കൺട്രീസിൽ പോയി? നമ്മൾ ഇപ്പൊ പോയ കൺട്രീസ് സിംഗപ്പൂർ, നെതർലാൻഡ്സ്, ഇന്ത്യ, യു എസ് എ,
വിയറ്റ്നാം ആൻഡ് നമുക്ക് എക്സ്പോയിൽ വരുമ്പോൾ കുട്ടികൾക്കായിട്ട് ഇങ്ങനെ ഒരു പാസ്പോർട്ട് കിട്ടും 20 dirhams ഇതിന്റെ ക്യാഷ്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ പിള്ളേര് പൊതുവെ ഇങ്ങനെ നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് നടക്കാൻ കുറച്ച് മടിയായിരിക്കുമല്ലോ. ഇത് ഓരോ രാജ്യങ്ങളിൽ കയറുമ്പോഴേക്കും അവരുടെ സ്റ്റാമ്പ് ഉണ്ട്, ഇങ്ങനെ സ്റ്റാമ്പ് അടിച്ചു കൊടുക്കും. അപ്പൊ അതിന് വേണ്ടി ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് ഓടി ഓടി നടന്നോളൂ. സാധാരണ നടക്കുന്നിടത്തൊക്കെ കാണുമ്പോൾ കുറെ മടിയല്ലേ കുഞ്ഞുങ്ങൾക്ക്, ഇത് അങ്ങനെയുള്ള ഒരു യാതൊരു മടിയും കാണത്തില്ല. ഇത് മേടിച്ചു കൊടുത്താൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത ഒരു രാജ്യമുണ്ട്. ഏതാണെന്നറിയാമോ? പാകിസ്ഥാൻ. പാകിസ്ഥാനിലാകത്ത് എന്താ സംഭവങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. കാരണം നമ്മളെന്തായാലും അവിടെ പോയൊന്നും കാണാൻ പോകുന്നില്ല. അപ്പൊ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എങ്ങനെയാണ് അവരുടെ കൾച്ചർ? പല രാജ്യങ്ങൾ എക്സ്പോയ്ക്ക് വേണ്ടി ശ്രമിച്ചു, നമ്മുടെ UAE-യും ശ്രമിച്ചു. അങ്ങനെ നമ്മുടെ UAE-ക്ക് എക്സ്പോ കിട്ടി. അപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങിയ സമയം തൊട്ട് നമുക്കറിയാം, നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് നമ്മളിതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതെനിക്ക് തന്നെ അത് കഴിഞ്ഞ് 2020 കൊറോണ വന്നു. കൊറോണ വന്നപ്പോഴേക്കും ഇത് എങ്ങനെ നടക്കുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നങ്ങൾ, എന്നിട്ട് എല്ലാം കൊറോണയെല്ലാം തരണം ചെയ്ത് എക്സ്പോ ഇവിടം വരെ എത്തി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഭരണാധികാരിയൊക്കെ നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും മനോഹരമായി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഇത്രയും നന്നായിട്ട് നമ്മൾ എന്താ പറയുക, വെളിയിൽ നിന്നുള്ളവർക്കും ഒക്കെ കാണാവുന്ന ഒരു രീതി, എന്ത് ഭംഗിയാണ്. ഇതിനകത്ത് വരുമ്പം തന്നെ അവർ ആ ബുദ്ധിമുട്ടേൻ്റെ അത്രയും നമുക്ക് കാണാനുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. പ്രത്യേകിച്ചും മറ്റേ കയറൊക്കെ വട്ടം ചുറ്റുന്നതാണൊക്കെ വയറ് വെച്ചിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് റഷ്യ. റഷ്യൻ പവലീനിയിലാണ് ഞങ്ങൾ പോയത്. അവിടെ ഇത് കണ്ടോ, ഒരു തലച്ചോറിനെയായിരുന്നു അവർ കാണിക്കുന്നത്. ഈ ബ്രെയിനിനുള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് അവരിങ്ങനെ കാണിക്കുക. ഇതിനെ 4 പാർട്ടായിട്ട് കാണിച്ചിട്ട് അതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അത് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ക്രീനാണ് ആ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ക്രീനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുക. അത് നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നടന്നു വരുമ്പം ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും എക്സ്പോയിൽ എങ്ങനെയാന്ന് ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജസിൽ ഓരോരുത്തരും പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്, അവരവരുടെ കഴിവുകൾ അവർ കാണിക്കുന്നുണ്ട്. അപ്പം നല്ല രസമാണ്. അത് നമ്മളിപ്പം നടന്നു വരുമ്പോഴേക്കും ഒരു DJ പാർട്ടിയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കണക്ക് തന്നെ ഒരു അറബിക് ഡാൻസിൻ്റെ ഉണ്ടായിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും കൾച്ചറിനനുസരിച്ച് അവർ നടത്തുന്ന കുറേ പരിപാടികളുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് ഒന്ന് ലൈറ്റുണ്ട്, നിറയെ ലൈറ്റൊക്കെ ഇടുമ്പോൾ എക്സ്പോയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഈവനിങ് കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങളൊരു 12 ഞങ്ങൾ പോയ കണക്ക് ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ട് ഈ പരിപാടികളും എല്ലാം കണ്ട് അത് കണക്ക് ലൈറ്റ്സും ഒക്കെ കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. എക്സ്പോ 2020 3 തീമായിട്ടാണ് അവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനെ 3 തീമിന് നമ്മൾ പറയുന്ന പേരാണ് സസ്റ്റൈനബിലിറ്റി, മൊബിലിറ്റി, ഓപ്പർച്യൂണിറ്റി. അതിന് 3 ഡിസ്ട്രിക്റ്റായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ 3 ഡിസ്ട്രിക്റ്റും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിനെയാണ് ഡോം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കൂടാരം കണക്കൊരു സ്ഥലം. ഈ ഡോമിൻ്റെ പേരാണ് അൽവാസൽ ഡോം. നമ്മൾ വരണ വഴിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നിറയെ നിറയെ പ്രോഗ്രാംസ് നടക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റേജസ് ഉണ്ട്. പക്ഷെ അതേപോലെ ഇതിനുള്ളിൽ ഒരു വലിയ സ്റ്റേജാണ്. ചില ദിവസങ്ങളിൽ പ്രോഗ്രാംസ് കാണും, ചില ദിവസങ്ങളിൽ പ്രോഗ്രാംസ് കാണത്തില്ല. അതൊക്കെ നമ്മൾ വരുമ്പം അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇനി പ്രോഗ്രാംസ് ഇല്ലെങ്കിൽ പോലും വെറുതെ അവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. ആ മേളോട്ട് നോക്കുമ്പം ഒരു സ്ക്രീൻ കണക്കാണ്, പല പല പിക്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആ സ്ക്രീനിൽ കൂടി അവർ കാണിച്ചുകൊണ്ടിരിക്കും. അതും ആ ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അവിടെ എൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആ ലൈറ്റ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ഭംഗിയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് സ്ഥലം കറക്റ്റായിട്ട് ഓർക്കണം. ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോയെങ്കിലും ഫോണിൽ എടുത്ത് വെച്ചേക്കണം. അത് കണക്ക് തന്നെ ഈ ഗേറ്റൊന്നും ഒരു അടയാളമായിട്ട് എടുക്കരുത്. പല സൈഡുകളിലായിട്ട് ഇങ്ങനത്തെ ഗേറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും നല്ല പണി കിട്ടിയതാ, അതും 8 പണി. ഇപ്പോൾ കാണാൻ വരുമ്പോൾ നല്ല എനർജി ഉള്ള ഒരു ദിവസം തന്നെ വരിക. കാരണം ഇത് ഒത്തിരി നടക്കാനുണ്ട്. ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് 12 ആയിട്ട് ഇവിടെ എത്തി. ഇപ്പം ഞങ്ങൾ ഇറങ്ങാറാകുമ്പോഴേക്കും 9 കഴിഞ്ഞു.
അപ്പം 9 മണി കഴിയുമ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പം അത്രയും സമയം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ ഒരു 0.5% പോലും കാണാൻ പറ്റിയിട്ടില്ല, ഒരു 0.5% കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് കണക്ക് തന്നെ നിങ്ങൾ വരുമ്പോൾ നല്ല ഷൂസോ അങ്ങനെ ചെപ്പലിനേക്കാൾ ഷൂസൊക്കെ ഇട്ട് വരുന്നതായിരിക്കും നല്ല, ഒത്തിരി നടക്കാനുണ്ടല്ലോ, കാലൊക്കെ നല്ല വേദനയായിരിക്കും. എന്നാലും ഇത് എക്സ്പോ എന്ന് പറയുന്ന സംഭവം കാണാതെ ഒരിക്കലും പോകരുത്, അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യല്ലേ. നമ്മൾ അറിയാമല്ലോ എത്ര നാൾ കൂടി നമുക്ക് ദുബായ്ക്ക് കിട്ടിയൊരു സംഭവം എക്സ്പോ. അപ്പോൾ ഇച്ചിരി നടക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയി വന്ന് കഴിയുമ്പോൾ ആ അത്ര പ്രശ്നമല്ല, നല്ല എക്സ്പെൻസീവ് ആണ് ഫുഡ്, അതുകൊണ്ട് ഇച്ചിരി ഫുഡ് ഐറ്റംസ് ഒക്കെ കയ്യിൽ കരുതി. പിന്നെ അടുത്തടുത്ത് വാഷ്റൂംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വാട്ടർ എടുക്കാനുള്ള പൈപ്പിംഗ് സിസ്റ്റം അവരുണ്ട്, കുടിക്കാനുള്ള വാട്ടറിന് അതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എല്ലാവരും എക്സ്പോ വന്ന് കാണുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.